മാവൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ച് സി പി ഐ എം നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സി പി ഐ എം മാവൂർ കണ്ണിപറമ്പ് ചെറുപ്പ ലോക്കൽ കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. ജനക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് മാവൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി മാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ അഴിമതി ഭരണം അവസാനിപ്പിക്കുക, പഞ്ചായത്തിനെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്ന പ്രവർത്തനം ഒഴിവാക്കുക, LDF അംഗങ്ങൾക്കെതിരെയുള്ള വ്യക്തി അധിക്ഷേപം അവസാനിപ്പിക്കുക, ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിക്കാനുള്ള ശ്രമങ്ങൾ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് CPIM മാവൂർ കണ്ണിപറമ്പ് ചെറുപ്പ ലോക്കൽ കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. മാവൂർ CITU പരിസരത്ത് നിന്നും ആരംഭിച്ച നിരവധി പ്രവർത്തകർ അണിനിരന്ന മാർച്ച് മാവൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ CPIM ജില്ലാ കമ്മിറ്റി അംഗം ടി വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭരണസമിതിയിലാണ് ഇവിടെ UDF ഭരണസമിതി അധികാരത്തിൽ വന്നത്. 10-8 എന്ന വ്യത്യാസം എന്ന് പറയുന്നത് ജനാധിപത്യ സമ്പ്രദായത്തിൽ പാർലമെന്ററി സമ്പ്രദായത്തിന്റെ പ്രത്യേകത അനുസരിച്ച് അധികാരത്തിൽ വരാനുള്ള ഭൂരിപക്ഷം ഒക്കെ തന്നെയാണ്. പക്ഷേ 10-8 എന്ന വ്യത്യാസത്തിന് ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയിലുള്ള 8 അംഗങ്ങളെ നാടിന്റെ ജനസംഖ്യക്കനുപാതികമായി ഇവിടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സ്വാധീനത്തിനനുപാതികമായി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്ക് ഭരണഘടന നൽകുന്ന സംരക്ഷണത്തിന്റെയും പ്രാധാന്യത്തിന്റെയും എല്ലാം ഭാഗമായി നൽകേണ്ടുന്ന പരിഗണനകളും അംഗീകാരവും നൽകുന്നില്ലെന്ന് മാത്രമല്ല ലീഗിന്റെ കമ്മിറ്റിയില് തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഗ്രൂപ്പ് നേതാവിനെതിരെ പ്രമേയം പാസാക്കുന്നത് പോലെ പഞ്ചായത്തിന്റെ ഭരണസമിതി എന്ന് പറയുന്ന ഒരു ഭരണഘടനാ സംവിധാനത്തിനകത്ത് തോന്നിയതുപോലെ പ്രമേയമെടുത്ത് പാസാക്കാൻ ഈ പഞ്ചായത്ത് ഓഫീസിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റിന് സ്ത്രീധനം കിട്ടിയതല്ല എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ചെറുപ്പ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CPIM കുന്നമംഗലം ഏരിയ സെക്രട്ടറി പി ഷൈബു മുഖ്യപ്രഭാഷണം നടത്തി. CPIM മാവൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇ.എൻ പ്രേമനാഥൻ, കണ്ണിപറമ്പ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് പുതുക്കുടി, എം ധർമ്മജൻ, ഗ്രാമപഞ്ചായത്ത് അംഗം എ.പി. മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മാവൂർ.